നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും മത്സരങ്ങൾ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തരി പോലെയും മാത്രം. സ്വാഗതം, ഇത് കനൽ വഴികളിൽ. എപ്പോഴും ഉയരങ്ങളിലേക്ക് നോക്കുകയും ആ ഉയരം കീഴടക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് മനുഷ്യൻ. നേരായ ദിശയിലൂടെ വിജയം കൈവരിക്കാമെന്നിരിക്കലും അബദ്ധങ്ങൾക്ക് കൈകൊടുക്കാനാണ് പിന്നെയും ശ്രമം. പരാജയങ്ങളെ അതിജീവിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ: പ്രാർത്ഥന, നേർവഴി. വടക്കൻ പറവൂർ ചരിത്ര പുസ്തകത്തിന്റെ താളുകളിൽ തോമസ് ലീഹായുടെ ചരിത്രവും ജൂതവാസവും ഒക്കെ കുറിച്ചിട്ടിട്ടുള്ളത് ഈ നാടിനെ ഒപ്പം ചേർത്തുകൊണ്ടാണ്. ാണ് വടക്കേക്കര. ചേരവൃക്ഷങ്ങളുടെ കേദാരമാണ് ഈ നാട്. നഗരത്തിന്റെ പൊലിമകൾ കണ്ടുവന്ന് തുടങ്ങുന്നതേയുള്ളൂ. ഇവിടെയാണ് അമ്പിളിയും ഉള്ളത്. പി എസ് അമ്പിളി. നമസ്കാരം അമ്പിളി. കൊറിയോഗ്രാഫർ അമ്പിളിയുടെ കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. ആരെല്ലാമാണ്? അച്ഛനും അമ്മയും. സർ പേര്? സുബ്രഹ്മണ്യൻ. അമ്മ? ഗീത. സഹോദരൻ? പേര്? അനൂപ്. അനൂപിന്റെ വൈഫാണ്. പേര്? ശ്യാമു. മോള്? ശ്രേയാലക്ഷ്മി. അമ്പിളി? എല്ലാരും ഉണ്ട്. അമ്പിളിയുടെ കഥ നമുക്കും കേൾക്കാം, നമുക്കും കേറാം. കാഴ്ചപ്പാടുകൾ ഞങ്ങൾക്ക് വ്യത്യസ്തമാണ്. കാരണം ഞങ്ങൾ ആലോചിക്കുന്നത് അമ്പിളി എന്താണ് ഇങ്ങനെ 35-ാമത്തെ വയസ്സിൽ അമ്പിളി പ്ലസ് ടു എക്സാമിന് പഠിക്കുന്നു, പ്രിപ്പയർ ചെയ്യുന്നു, ക്രച്ചസിലും വീൽ ചെയറിലും ഒന്നും പോവാതെ മുട്ടിലെഴിഞ്ഞ് നടന്നു നീങ്ങാൻ അമ്പിളി എപ്പോഴും റെഡിയാണ്, ഹാപ്പിയാണ്. 15 വയസ്സ് വരെ ടെയിലറിങ്ങും എംബ്രോയിഡറിയും എല്ലാം പഠിച്ചുവെങ്കിലും അതിലൊന്നും ശ്രദ്ധ തിരിക്കാതെ, ശ്രദ്ധ ചെലുത്താതെ ഇന്ന് കുട്ടികൾക്ക് സിനിമാറ്റിക് ഡാൻസ് എന്നൊരു മേഖലയിൽ ഡാൻസ് കൊറിയോഗ്രഫി ചെയ്യുന്നു, കമ്പോസ് ചെയ്യുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ സജീവമായി സജീവയായ അമ്പിളി. എന്താണ് അമ്പിളി ഇങ്ങനെ? എനിക്ക് അറിയാവുന്ന കഴിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, അതിലൂടെ പിള്ളേർക്ക് ഒരു പ്രചോദനവും കൂടി ആകും. ഡാൻസ് എപ്പോഴും, നൃത്തം എപ്പോഴും എപ്പോഴും ഒരു ഇഷ്ടമായിരുന്നു. ഞാൻ കളിക്കുമായിരുന്നു. അപ്പൊ എനിക്കറിയാവുന്നത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്റെ ഇഷ്ടവും ആ പിള്ളേരുടെ ആഗ്രഹവുമാണ് എനിക്ക് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രചോദനം. അതുകൊണ്ടാണോ ടെയിലറിങ്ങും എംബ്രോയിഡറിയും ഒന്നും ഇപ്പോൾ ശ്രദ്ധിക്കാതെ ഫുൾ ടൈം ഞാൻ അതിനോട് കൂടുതലായിട്ട് ഇതാക്കുന്നു? എന്നാൽ ഡാൻസ് എന്നൊരു മേഖലയും വളരെ കോമ്പറ്റിറ്റീവ് ആണ്, ചലഞ്ചിങ് ആണ്. ഈ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോഴും അമ്പിളി എന്നൊരു വ്യക്തിയാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. വ്യത്യസ്തമായ രീതിയിലായിരിക്കാം അമ്പിളി അത് പകുത്തു നൽകുന്നത്. എന്നാലും
പിള്ളേർക്ക് വലിയ ഇഷ്ടമാണ് ഈ അമ്പിളി ടീച്ചറെ. പിള്ളേരോട് നല്ല ഫ്രണ്ട്ലി ആണ്, അവരോടൊരു കൂട്ടുകാരിയെ പോലെയാണ് പിള്ളേർക്ക് ഓരോ കാര്യങ്ങൾ. അതുകൊണ്ട് കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ് എന്നോടും. എങ്ങനെയാണ് ഈ ഡാൻസിലേക്ക് വന്നുപെട്ടത്? എന്റെ അടുത്തും എന്റെ ഒരു കൂട്ടുകാരിയെ പോലെ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ചേച്ചിയാണ് എനിക്ക് ഇതിനൊരു പ്രചോദനം നൽകിയത്. ആ ചേച്ചി എനിക്ക് സപ്പോർട്ടിംഗ് ആയിരുന്നു. നിന്നിലുള്ള കഴിവുകൾ പിള്ളേർക്ക് പകർന്നു കൊടുക്കുകയാണെങ്കിൽ പിള്ളേർക്കും അതൊരു പ്രചോദനമാവും. അപ്പൊ ആ ചേച്ചിയാണ് എന്നെ സപ്പോർട്ടിംഗ് ആയത്. ആ ചേച്ചി ഗവൺമെന്റ് സ്കൂളിലെ എൽ പി സ്കൂളിലെ ടീച്ചറാണ്. ആ ടീച്ചർ വഴിയാണ് ഞാൻ ഇതിലോട്ട് കടക്കാൻ കാരണം. അവിടുത്തെ ഒരു ആനിവേഴ്സറിയിൽ എന്നെ ടീച്ചറായിട്ട് പങ്കെടുപ്പിക്കുകയും ആ പിള്ളേരെ 50 പിള്ളേരോളം ഞാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്തു. അതായിരുന്നു തുടക്കം. അതായിരുന്നു ടീച്ചറായിട്ടുള്ള അരങ്ങേറ്റം. അങ്ങനെയായിരുന്നു. അതിനുശേഷം ധാരാളം പ്രോഗ്രാംസ്, ധാരാളം ഡാൻസ് പ്രോഗ്രാംസ് താങ്കൾ കൊറിയോഗ്രഫി ചെയ്തു. ഏതെല്ലാം ഓർക്കുന്നു? ഞങ്ങളുടെ അമ്പലത്തിലെ പ്രോഗ്രാംസിൽ പിള്ളേര് അത് 10-80 പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ പഠിപ്പിച്ചു. പിന്നെ കുടുംബ യൂണിറ്റിന്റെ വാർഷികം, റെസിഡൻസ് അസോസിയേഷൻ, അങ്ങനത്തെ ഓരോ പ്രോഗ്രാംസിന് വരുമ്പോഴും പിള്ളേർക്ക് ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. എവിടെയൊക്കെ ആഘോഷമുണ്ടോ അവിടെയൊക്കെ അമ്പിളി ടീച്ചറിനെ വിളിക്കുന്നുണ്ട്. അതെ, പ്രോഗ്രാംസ് ചെയ്യാനായിട്ട്. ഈ ഡാൻസ് പഠിപ്പിക്കുമ്പോൾ എന്തെല്ലാം ഡാൻസസ് ആണ് പഠിപ്പിക്കുന്നത്? സിനിമാറ്റിക് ആണ് കൂടുതൽ. പ്രധാനമായിട്ട് ഞാൻ അതാണ് ചെയ്യുന്നത്. ഫ്യൂഷൻ രീതിയിൽ ചെയ്യും. ആദ്യമായിട്ട് ഞാൻ പഠിപ്പിക്കുമ്പോൾ പിള്ളേർക്ക്, ഞാൻ ഇരുന്നിട്ടാണല്ലോ ചെയ്യുന്നത്, പിള്ളേർക്ക് അത് പകർന്നു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് തന്നെ, ചേച്ചി ഞങ്ങൾ കാലിങ്ങനെ ചെയ്താൽ ശരിയാവും, അപ്പൊ ഞാൻ അന്ന് അങ്ങനെ ചെയ്താൽ ശരിയാകും. അപ്പൊ അതേപോലെ ഡാൻസിന് കഴിവുള്ള കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പൊ അവരും കൂടിയും എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു, ചേച്ചി ഞങ്ങൾ ഇങ്ങനെ ചെയ്താൽ ശരിയാകും. അങ്ങനെയാണ് പിള്ളേരെ ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പൊ ശരിക്കും ഡാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കൺസെപ്റ്റ് ഉണ്ട്, കാലുകളിലെ താളമാണ് ഡാൻസിന്റെ ഒരു ശക്തി, ഡാൻസിന്റെ ഒരു രീതിയെ നടത്തുന്നത്. എന്നാൽ ഇവിടെ കൈമുദ്ര കൊണ്ട് ആ ഒരു ഡാൻസിന്റെ ബാക്കി ഭാഗം എങ്ങനെയായിരിക്കും എന്ന് കുട്ടികളിൽ തന്നെ നമ്മൾ ഐഡിയ കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു രീതിയാണ് ഈ അമ്പിളി ടീച്ചർക്കുള്ളത്. അമ്പിളി ടീച്ചറുടെ കുട്ടികള് എത്ര വയസ്സ് മുതലുള്ള കുട്ടികളാണ് പഠിപ്പിക്കുന്നത്? 5 വയസ്സ് തുടങ്ങി 14 വയസ്സുള്ള വരെയുള്ള പെൺകുട്ടികളെയും ആൺകുട്ടികളെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പൊ സാധാരണ ഈ ഡാൻസ് പ്രോഗ്രാം, യൂത്ത് ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുമ്പോ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ച, ഡാൻസ് ടീച്ചേഴ്സ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് താളം തെറ്റുമോ കൈ തെറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ഓടി നടക്കുമായിരിക്കും സ്റ്റേജിന് ചുറ്റും. അല്ലാതെ അമ്പിളി ടീച്ചർ എവിടെയായിരിക്കും? ഞാൻ നന്നായി ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ഓരോന്നിനും പിള്ളേരെങ്ങനെ പെർഫോം ചെയ്യുന്ന ആലോചിച്ച് ഞാൻ വളരെയധികം ടെൻഷൻ അടിച്ചിരുന്നു. ഞാൻ അവളുടെ ഒപ്പം തന്നെ ഉണ്ടാകും. ഞാൻ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് അത് കളിക്കാനായിട്ടുള്ള ഒരു പ്രചോദനവും എല്ലാം ആകും. ഞാൻ അവരുടെ സ്റ്റേജിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഇന്ന് ടീച്ചറുടെ സേവനങ്ങൾക്കും ധാരാളം അംഗീകാരങ്ങളും തേടിയെത്തി. എനിക്ക് DYFA ഒരു നൃത്ത പരിശീലിക എന്ന് പറഞ്ഞ ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ നിന്നും ഞാൻ നൃത്ത ടീച്ചർ എന്നുള്ള ഒരു രീതി എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുടുംബ യൂണിറ്റിൽ നിന്നും വഴി നൃത്ത അധ്യാപിക എന്നുള്ള ഇതും എനിക്ക് അവിടെയും ഉണ്ട്. ഈ തിരക്കിനിടയിലെല്ലാം പ്ലസ് ടു പഠിക്കാനും അമ്പിളി ടീച്ചർ സമയം കണ്ടെത്തുന്നു. എനിക്ക് സൺഡേ ആണ് ക്ലാസ് ഉള്ളത്. അപ്പൊ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാകും. അപ്പൊ എനിക്ക് കിട്ടുന്ന സമയങ്ങൾ ഡാൻസ് പഠിപ്പിക്കും. അതിന്റെ ഇടയിലാണ് പ്ലസ് ടു പഠിക്കുന്നത്. പ്ലസ് ടു പഠിക്കുന്നത് കറസ്പോണ്ടൻസ് ആയിട്ടാണ്. അതെ. എങ്കിലും ഇതുവരെ അച്ചീവ് ചെയ്യാൻ സാധിക്കാത്തതെല്ലാം വെട്ടിപ്പിടിക്കാൻ തയ്യാറായ ഒരു മനസ്സുമായി തീർച്ചയായും മുന്നോട്ട് തന്നെ. തീർച്ചയായിട്ടും. ജനനം ഒരു ആഘോഷമായിരുന്നു കുടുംബത്തിൽ. കാരണം കുടുംബത്തിലെ ഒരേ ഒരു പെൺതിരിയായിരുന്നു അമ്പിളി. തറയിലും തലയിലും വെക്കാതെ എല്ലാവരും കൊണ്ടു നടന്നു. ഒത്തിരി സന്തോഷമായിരുന്നു അമ്പിളിയും അമ്പിളിയും ചുറ്റുമുള്ള എല്ലാവർക്കും. എന്നാൽ അമ്പിളിക്ക് 1 വയസ്സുള്ളപ്പോഴാണ് നിങ്ങളെല്ലാവരും തളർത്തിയ ആ ഒരു പനി വന്നത്. അതിനുശേഷം എല്ലാവരും തളർന്നു, അമ്പിളിയും തളർന്നു. പിന്നെ കാണുന്നത് കിടക്കയിൽ, കിടന്ന കിടപ്പിൽ തന്നെ കിടക്കുന്ന അമ്പിളിയാണ്.
അമ്പിളിന്റെ ജനനം 1982 ഒക്ടോബർ 22 വെളുപ്പിന് 6 മണിക്ക് ആണ് എന്റെ മോള് ജനിച്ചത്. ജനിച്ച് ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പോ ഇവിടെ 4 ആൺപിള്ളേരാണ്, ചേട്ടന് 2 പെങ്ങൾക്ക് 2. അപ്പൊ അവര് 8-ഉം 10-ഉം വയസ്സായ മക്കളാണ്. വലിയ ഒരു മാതിരി ഞാൻ വരുമ്പോ മൂത്ത ചേട്ടന്റെ മൂത്ത മോന് 10 വയസ്സ്, ഇളയവിന് 8 വയസ്സ്, അതുപോലെ തന്നെ പെങ്ങളുടെ മോന് മൂത്തയിന് 8 വയസ്സ്, ഇളയന് 6 വയസ്സ്. അതിന്റെ കമ്മണി പെണ്ണാകാൻ വേണ്ടി ആഗ്രഹിച്ച് അച്ഛനും അമ്മയ്ക്ക് പെണ്ണിനെ തന്നെ കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ എല്ലാവർക്കും സന്തോഷം. ചേട്ടന്മാര് 4 ചേട്ടന്മാരാണല്ലോ, അവര് പാലത്തും തലയിലും വെക്കാണ്ടാണ് അമ്പലിനെ കൊണ്ടുവരുന്നത്. പക്ഷെ 1 വയസ്സിൽ പിറന്നാള് ഈ ഞങ്ങളുടെ ഈ മറവന്തിരത്തില് അന്ന് ഒരു പണക്കാർ മാത്രം ബർത്ത്ഡേ നടത്താറുള്ളൂ. അവളുടെ ബർത്ത്ഡേ ഞങ്ങൾ അതി ഗേയമായിട്ട് നടത്തി. പിറ്റേ ദിവസം ഞങ്ങളുടെ പെങ്ങളുടെ ഭർത്താവിന്റെ അനിയന്റെ കല്യാണം ഉണ്ടായി. ആ കല്യാണത്തിന് ഞങ്ങൾ പോയി, തിരിച്ചു വന്നത് പനിയായിട്ടാണ്. ആ പനിന്ന് വന്ന വഴി ചേട്ടനും ചേർത്തി ഞാനും ഒക്കെ പോലെ ആ പറവര് ആസ്പത്രി കയറി. കൊച്ചിനെ അവിടെ കിടത്തി, അവിടെ പനി എത്ര കൂടുതലായിരുന്നു, അവിടെ അഡ്മിറ്റ് ചെയ്തു. അപ്പൊ ഇഞ്ചക്ഷൻ എടുത്തു, ഇഞ്ചക്ഷൻ എടുക്കുമ്പോ ഓടി നടക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരു 10-15 അവിടെ കിടന്നു കഴിഞ്ഞപ്പോ പനി കുറഞ്ഞില്ല, പനി കുറഞ്ഞ് കുറയണില്ല. അപ്പൊ കൊച്ചിന്റെ കാല് ഞാൻ പായൊക്കെ കുടഞ്ഞിടാനായിട്ട് നിങ്ങൾ ഇരുത്തിയപ്പോ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വീഴുകയാണ് ചെയ്ത. പോളിയോ പനിയായിരുന്നു, ഞങ്ങൾക്ക് അറിയില്ല. ഡോക്ടർ വീട്ടിൽ കൊണ്ട് ചെന്നപ്പോ അവര് പറഞ്ഞു ഇഞ്ചക്ഷൻ എടുത്തതിന്റെയാണ് ഉപ്പ് വെച്ച് കെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടും മാറിയില്ല. ലാസ്റ്റിന് അവിടെ 1 എറണാകുളത്ത് കൊണ്ടുപോയി, അവിടെ ജനറൽ ആശുപത്രി കിടന്നു. അവിടെന്ന് പിന്നെ അങ്ങോട്ട് അവൾക്ക് 2.5 വരെ ആശുപത്രി തന്നെയായിരുന്നു. അതിനുശേഷം അനിയൻ വന്നു, അനിയൻ വന്നു, പിന്നെ അനിയനോടുള്ള പിന്നെ ഈ വെലിച്ചന്റെ വീട്ടിലും ഇവിടെ മാറി മാറിയാണ് ജനിച്ചപ്പോ നിന്നിരുന്നു. പിന്നെ ഒരു ദിവസം വന്നു കഴിഞ്ഞപ്പോ കുഞ്ഞിനടന്ന് ചിരിക്കണ കണ്ടപ്പോ പിന്നെ പോവില്ല, എന്നെ നോക്കി എന്റെ അനിയൻ ചിരിച്ചു ഞാൻ പോവില്ലെന്നും പറഞ്ഞ്. പിന്നെ രണ്ടുപേരും ഇവിടെ തന്നെ, എങ്ങും പോയിട്ടില്ല. പിന്നെ അമ്പിളിയുടെ പഠനവും പിന്നെ 6 വയസ്സായപ്പോ എറണാകുളം സിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞു. ഒരു കൊല്ലം ഈ ആലുങ്ങൾ സ്കൂളിൽ ഇവിടെ പറയാതെ സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു നിങ്ങള് വീട്ടിൽ നല്ലത് ഈ വികലാംഗരുടെ തന്നെ സ്ഥാപനത്തിലാക്കിയാൽ എല്ലാവരും ഇങ്ങനെയാകുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് ഡോക്ടറാണ് ഞങ്ങളെ കാക്കനാട് ചേർത്തത്. അവിടെ ചെന്ന് കാക്കനാട് ഹോം ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞൊരു മഠമുണ്ട്. അവിടെ നിന്ന് ഒന്നുകൂടി 4 മുതൽ 4. അപ്പൊ അവിടെ അവിടെ നിന്ന് പഠിച്ച് 4 കഴിഞ്ഞപ്പോ ഞങ്ങള് കോൺവെന്റ് സ്കൂളിലോട്ട്, കോൺവെന്റ് മഠത്തിലോട്ട് പോയി. അത് കോന്തിരിത്തി, സേവര കോന്തിരി. അവിടെ ചേർത്ത് 8 പഠിച്ചു. അവിടെ വെച്ചാണോ നിങ്ങൾ തിരിച്ചറിയുന്നത് ഇങ്ങനെ എത്രയധികം കഴിവുകളുള്ള? പറഞ്ഞു അപ്പൊ ഞങ്ങളോട് മദേഴ്സ് ചോദിക്കും നിങ്ങച്ഛനെയും നമുക്കും ഇങ്ങനെ കലാവാസനയുണ്ടോ. നമ്മൾക്ക് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് എന്തെങ്കിലും പരിപാടി ഇങ്ങനെ പാടിനൊക്കെ ചേർന്നിട്ടുണ്ടെന്നല്ലാതെ നമുക്ക് കലാപരമായിട്ട് നമുക്കൊന്നുമില്ല. അച്ഛനും ഇല്ല, എനിക്കും ഇല്ല. ആ പിന്നോക്കം മകൾക്ക് അത്ര അധികമായി ഉണ്ട്, അത് മോനിയും കിട്ടിയതുണ്ട്. ഞങ്ങൾക്ക് അച്ഛനും നമുക്കില്ലെങ്കിലും മക്കൾക്ക് രണ്ടുപേരിക്കും കിട്ടി. അതെ. അപ്പൊ 8 അല്ലേ കോൺവെന്റില്? പിന്നീട് അവിടെ നിന്ന് കഴിഞ്ഞപ്പോ പഠിക്കാൻ തയ്യലൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അവര് പറഞ്ഞ് തിരുവനന്തപുരത്ത് 2 ഒരു കോഴ്സ് പൂവുണ്ടാക്കല് അതും ഇതൊക്കെ അവിടെ തിരുവനന്തപുരത്താക്കി. തിരുവനന്തപുരത്താക്കിയ 1 നിർത്തിയുള്ളൂ. എന്താന്ന് വെച്ചാല് ഞങ്ങക്ക് കാണാണ്ടിരിക്കാൻ പറ്റാണ്ടായിപ്പോയി. ഞാനെല്ലാം അടങ്ങല്ലോ ആഴ്ചയിൽ പോവും. തിരുവനന്തപുരത്ത് അത് പറ്റൂലല്ല. അപ്പൊ ഒരു കണക്കിന് 1 കോഴ്സ് പൂർത്തിയാക്കി തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ ഞങ്ങൾ ആശാഭവനിലാക്കി. സംഭവ ബഹുലമായ ഒരു കുട്ടിക്കാലം. അമ്പിളിക്ക് ശേഷം വന്ന അനിയൻ അനൂപ്, 2.5 ഗ്യാപ്പുണ്ട് നിങ്ങൾ തമ്മില്. അനൂപിന്റെ ഓർമ്മയിൽ എങ്ങനെയായിരുന്നു അമ്പിളി, അമ്പിളി ചേച്ചി? ഞാൻ എനിക്ക് ഓർമ്മ വെച്ചെടുക്കുമ്പോ നടക്കുന്നില്ല ആള്, മുട്ടൂത്തി കൈകുത്തി കഴിയുന്നൊരു അപ്പോഴത്തേക്കും കിടന്ന അവസ്ഥയിൽ നിന്ന് മാറിയിരുന്നു. മുട്ടൂത്തി കഴിയുന്ന ഒരു സ്റ്റേജിലാണ് ഞാൻ എനിക്ക് എന്റെ ഒരു ഓർമ്മയിൽ. അനൂപിന് ഒരു പക്ഷെ അതൊരു കൗതുകമായിരുന്നു. എനിക്ക് ചെറുപ്പത്തിലെ ഒരു കൗതുകമായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ കാലമേഖ എഴിഞ്ഞു പോകുമ്പോ കാലിലൊക്കെ പിടിച്ച് വലിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. കുറുമ്പ് എന്ന് വെച്ചാൽ നമുക്കറിയത്തില്ലല്ലോ ഈ ഒരു അവസ്ഥ. ഞാൻ ആദ്യം കളിക്കാനെന്നാണ് വിചാരിച്ചത് എന്റെ കൂടെ ആയിരുന്നു. അപ്പൊ ഞാൻ പിടിച്ച് കാലമേഖ പിടിച്ച് വലിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്താലും എന്റെ ആ ഒരു ഇഷ്ടത്തിന് വഴങ്ങി നടക്കുമായിരുന്നു. ചന്ന മുട്ടിലഴഞ്ഞ് നീങ്ങിയ ചേച്ചിയാണ് ഇന്ന് പ്രകൃതിയായി ഉച്ചകളിലൊക്കെ കുട്ടികളെ ട്രെയിൻ ചെയ്ത് അവരെ കൊണ്ട് ചിലപ്പോ നടക്കുന്നവർക്ക് ചിലപ്പോ അത്രയും കഴിവുണ്ടായാലും ചിലപ്പോ അത് പ്രകടിപ്പിക്കില്ലായിരിക്കാം. അതിൽ കൂടുതൽ കഴിവുകൾ പരിമിതികൾ ഉണ്ടെങ്കിലും അതിനുള്ള
കഴിവുള്ളത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. അതിനുള്ള കഴിവുള്ളത് ആ കഴിവുകൾ ഉപയോഗിക്കാനുള്ള മനസ്സുള്ളത് കൊണ്ട്. നിങ്ങളുടെ ഒരു കുടുംബത്തിലേക്ക് വന്നൊരു വ്യക്തിയാണല്ലോ ശ്യാമോൾ. വന്നതിന് ശേഷം ഇന്ന് 7 വർഷമായി അല്ലേ. ശ്യാമോൾ വലത് കാല് വെച്ച് ഈ കുടുംബത്തിലേക്ക് കയറി വന്നപ്പോൾ സ്വീകരിച്ചത് അമ്പിളി ഈ ചേച്ചിയാണ്. ചേച്ചി അങ്ങനെ നടക്കണില്ലെന്ന് വിചാരിച്ചാല് നടക്കണില്ലെങ്കിലും എന്നെ എല്ലാ കാര്യത്തിനും സഹായിക്കണതൊക്കെ ചേച്ചി തന്നെയാണ്. എനിക്ക് കൂട്ടും ചേച്ചിയിൽ നിന്ന് അമ്മനേക്കാൾ കൂടുതൽ സംസാരിക്കണതും ചേച്ചി. സാധാരണ ഇങ്ങനെ വരുമ്പോൾ നാത്തൂൻ പോരുണ്ടാവോ എന്നൊക്കെ ആയിരിക്കും ഓർമ്മ. അങ്ങനെയൊന്നുമില്ല, ഞങ്ങള് എപ്പോഴും ഫ്രണ്ട്ലിയാണ്. ചേച്ചിയാണ് സ്കൂളിലൊക്കെ കൊച്ചിനെ കൊണ്ടുപോകുന്നത്. ഭക്ഷണം കൊടുക്കാനാണെങ്കിലും ചേച്ചിയുടെ പാത്രത്തിൽ നിന്ന് അവള് കഴിക്കുള്ളൂ. ചേച്ചിനോടാണ് എന്നെക്കാളും കൂടുതൽ കാര്യമായിട്ട് നടക്കുന്നത്. സ്വന്തമായ ശരീരം ബലഹീനമാണെങ്കിൽ പോലും ഈ ബന്ധങ്ങൾക്കെല്ലാം ബലമേറുന്ന ഒരു ഘടകമായി ഇന്ന് ദൈവം സ്ഥാപിച്ചത് അല്ലെങ്കിൽ ദൈവം പദ്ധതിയിട്ടത് അമ്പിളിയിലൂടെയാണ്. ശത്രുക്കൾ നിരന്നാലും രക്ഷാകവചം നീ മാറാതിരുന്നാലും അങ്ങിൻ മുൻപേ പോയാൽ ഭയമെവിടെ ദൈവസ്നേഹം വന്നിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മടിവരുമോ ദൈവസ്നേഹം വന്നിച്ചിടാൻ വാക്കുകൾ പോരാ. എൽ പി സ്കൂൾ വടക്കേക്കര അധ്യാപകരായ ലിസി ടീച്ചർ, ഷജി ടീച്ചർ, അമ്പിളി എന്നൊരു വ്യക്തി ഡാൻസ് കമ്പോസ് ചെയ്യാനുള്ള അമ്പിളിയുടെ ഒരു കഴിവ് തിരിച്ചറിഞ്ഞ് അവളെ നിങ്ങളുടെ സ്കൂളിലേക്ക് ഈ കഴിവ് ഉപയോഗിക്കത്തക്ക രീതിയിൽ നിങ്ങൾ ക്ഷണിക്കുന്നു. ആ ഒരു കഴിവിലൂടെയാണ് അമ്പിളി ഇന്ന് ഈ ലോകത്ത് സ്വതസിദ്ധമായ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് അമ്പിളി സ്കൂളിലേക്കുള്ള എൻട്രി? അമ്പിളി പാട്ടുകൾ, കാസറ്റുകള് സ്വന്തമായിട്ട് ചരവാക്കിയിട്ട് പാടാനുള്ള ട്രയൽ, പിന്നെ കലകളോടുള്ള ഒരു കൂടുതൽ ഒരു കയലുകൾക്ക് സ്വാധീനം ഇല്ലെങ്കിലും കൈകൾ കൊണ്ട് ഒരുപാട് മുദ്രകളൊക്കെ കാട്ടി അതൊക്കെ വെച്ചപ്പോൾ ഇവൾക്ക് ഒരു ഉള്ളിൽ ഇവളുടെ ഉള്ളിൽ ഒത്തുമാത്രം കൈകളുണ്ടോ എന്നുള്ളത് ഇത് തോന്നി. നമ്മൊരു കുട്ടിയെ ആദ്യം തന്നെ അങ്ങോട്ട് വീട്ടിലൊരു കുട്ടീനെ ഡാൻസ് പഠിപ്പിച്ചു എന്റെ അറിയാം. അപ്പൊ അത് കണ്ടപ്പോ അത് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. പിന്നെ അവള് നമ്മളെ സ്കൂളിലെ ആനിവേഴ്സറിയിലേക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ ക്ഷണിച്ചു. ഇപ്പൊ അവള് എല്ലായിടത്തും പോയി ഡാൻസ് ഒക്കെ പഠിപ്പിക്കും. എന്നാൽ അമ്പിളി എന്നൊരു വ്യക്തിയെ നമ്മൾ നോക്കുവാണെങ്കിൽ ഡിഫറന്റ്ലി ഏബിൾഡ് ആണ് അല്ലെ. നൃത്തം എന്ന് പറയുന്നത് ഒരു കല, അവിടെ ചുവടുകൾക്കും കൈകൾക്കും മുദ്രകൾക്കും എല്ലാം വലിയൊരു സ്ഥാനമാണ്. അവിടെ ഈ കാലിന് ശേഷിയില്ലാതെ അമ്പിളി എന്നൊരു വ്യക്തി, പ്രത്യേകിച്ച് എൽ പി സ്കൂൾ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളാണ്, ഈ ചെറിയ കുട്ടികളെ ഒരുപോലെ ഒരേ താളത്തിൽ ഒരേ രീതിയിൽ ഡാൻസ് പഠിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ചലഞ്ചാണ്. എങ്ങനെയാണ് ഈ അമ്പിളിക്ക് ഇത് സാധ്യമാവുന്നത്? അത് ജന്മസിദ്ധമായിട്ട് അമ്പിളിക്ക് ആ കഴിവുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ കാലിന് സ്വാധീനം ഇല്ലെന്നുള്ളൊരു കുറവ് മാത്രമേ അവൾക്കുള്ളൂ. പക്ഷെ അതവള് അതിനേക്കാൾ ഉപരി കൈകളുണ്ടും പിന്നെ പാടാൻ നല്ല കഴിവുണ്ട്. പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ അതിശയിച്ചു പോയിട്ടുണ്ട് അവളുടെ പാട്ട് കേട്ടിട്ട്. അതുപോലെ ഡാൻസ് ആണെങ്കിലും ഇപ്പൊ സ്കൂളിൽ പല പ്രാവശ്യം ഞങ്ങൾ ആനിവേഴ്സറിക്ക് അമ്പിളിനെ കൊണ്ടുവരും. അതുപോലെ നല്ല നല്ല രീതിയിലുള്ള ഡാൻസുകൾ പഠിപ്പിച്ച് കുട്ടികൾ ആരെങ്കിലും കയറ്റം ചെയ്തിട്ടുണ്ട്. അമ്പിളി എന്നൊരു അധ്യാപികയിൽ നിന്ന് ഇനിയും ധാരാളം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അമ്പിളി ഒരു തരംഗമാവും. അങ്ങനെ തന്നെയായി ഭവിക്കട്ടെ.
വില്ലേജ് സെക്രട്ടറി വടക്കേക്കര ശ്രീ സന്തു ആൻഡ് ടീം 2015 ഡിവൈഫൈ നടത്തിയ പ്രതിഭാ സംഗമത്തിൽ മികച്ച നൃത്ത പരിശീലനയ്ക്കുള്ള അംഗീകാരം അമ്പിളിയെ തേടിയെത്തുകയുണ്ടായി. അത് അപ്രതീക്ഷിതമായിരുന്നില്ല, അവൾ അർഹിച്ച ഒരു നേട്ടമായിരുന്നു. എങ്ങനെയാണ് അമ്പിളിയുടെ കഴിവുകളെ നിങ്ങൾ വിലയിരുത്തുന്നത്? ഡിവൈഫൈ എന്ന സംഘടന അംഗീകരിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ്. ഈ അംഗീകാരം മറ്റുള്ളവർക്കൊരു പ്രചോദനമായി തീരേണ്ടതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങള് 2015 നടന്ന ഒരു പുരസ്കാര ചടങ്ങിൽ ഇവിടുത്തെ ആകെ പ്രതിഭകളെ ആദരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും മഹനീയമായിട്ടുള്ളൊരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ ഈ കുട്ടിയെ അത്തരത്തിലൊരു പുരസ്കാര ദാന ചടങ്ങിൽ പങ്കെടുപ്പിച്ചത്. വിവിധ മേഖലകളിലുള്ള പ്രതിഭകളെയാണ് നിങ്ങൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർക്കതൊരു വലിയൊരു എൻകറേജ്മെന്റ് തന്നെയാണ്. എന്നാൽ അമ്പിളിയെ സംബന്ധിച്ചിടത്തോളം അവൾ ഒരു പക്ഷെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാണ്. വെറും ഒരു ഡാൻസർ കൊറിയോഗ്രാഫർ അല്ല, അതിനപ്പുറം എന്തോ ആണ് അമ്പിളി അല്ലെ? പരിമിതികൾ ഉണ്ടെങ്കിലും ഒരു ആ കുട്ടിയുടെ ഒരു മനസ്സിന്റെ വലിപ്പം അത് ലോകം തിരിച്ചറിയപ്പെടേണ്ടതാണ്. എല്ലാ അവയവങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും പല കഴിവുകളും ഉണ്ടായിട്ട് പോലും പിന്മാറുന്ന ആളുകളുള്ളപ്പോ ഈ കുട്ടി ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ഇത്രയും ചെറുപ്പക്കാരെ അല്ലെങ്കിൽ കുട്ടികളെ ഇത്തരത്തിലുള്ള കഴിവുകൾ പകർന്നു കൊടുക്കുക എന്നുള്ളതൊരു മഹത്തായ ഒരു കാര്യം തന്നെയാണ്. അമ്പിളി, തീർച്ചയായും വലിയ നേട്ടങ്ങളാണ് ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പ്രായത്തിലും വിദ്യാഭ്യാസത്തിന്, എഡ്യൂക്കേഷന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് വില നൽകി അത് പഠിക്കുന്നത്. ഇന്ന് അമ്പിളി അംഗമായ വീൽചെയർ യൂസേഴ്സ് അസോസിയേഷനും ആ ഒരു ഫോറം, ആ ഒരു പോർട്ട്ഫോളിയോയും അമ്പിളിയുടെ സ്വപ്നങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകുന്നു, കൂടെ നിൽക്കുന്നു എന്ന് ഞങ്ങൾ ആശ്വസിക്കുന്നു. ഇന്ന് പഠിത്തം എങ്ങനെ പോകുന്നു? പഠിത്തം എനിക്ക് നന്നായി പോകുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് ആണ്. ഏതാണ് അമ്പിളി സബ്ജക്ട് എടുത്തേക്കുന്നത്? സോഷ്യോളജിയാണ് എടുത്തേക്കുന്നത്. അപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തതാണ്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയവും കൂടിയാണ് അത്. പിന്നെ അടുത്ത മാസം എനിക്ക് എക്സാം ആണ്. എന്നാൽ ഈ ഒരു പ്രായത്തിൽ ഇത് നേടിയെടുക്കണം, എനിക്ക് അത് പാസ്സാവണം, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണമെന്ന് എന്റെ മനസ്സിൽ ഒത്തിരി ആഗ്രഹമുണ്ട്. ഈ ഒരു ആഗ്രഹങ്ങളൊക്കെ നേടാനായിട്ട് അമ്പിളി ധാരാളം യാത്രകൾ ചെയ്യുന്നു, പല സ്ഥലങ്ങളിലൊക്കെ പോകുന്നു. ഒറ്റയ്ക്കാണോ യാത്രയൊക്കെ? യാത്രകളിൽ ഫാമിലി ഉണ്ടാവും. എന്റെ ഹെൽപ്പിങ്ങിനും എല്ലാനും വേണ്ടി ഫാമിലീസ് ആണ്. എന്റെ ഓരോ കാര്യങ്ങൾക്കും ഫാമിലിയാണ് എനിക്ക് സപ്പോർട്ട്. എല്ലാം കൊണ്ടും ഫാമിലിയാണ് എന്റെ ഒരു ബലം. അരയ്ക്ക് താഴെ നമുക്ക് ശക്തിയില്ല, ചലനശേഷിയില്ല എങ്കിൽ പോലും അതൊരു ഫാക്ടറായി ഒരിക്കലും അമ്പിളിക്ക് മുമ്പിൽ ഒരു തടസ്സമായി നിന്നിട്ടില്ല. ഒരിക്കലും ഇല്ല. എനിക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. എന്താ അതിനെയൊക്കെ അതിജീവിക്കാനാണ് ഞാൻ ഇന്ന് വരെയും ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ ഇപ്പോഴുള്ള കടമ്പ പ്ലസ് ടു ആണ്. അതെ. ഇനിയും ഉണ്ട് ആഗ്രഹങ്ങൾ ലൈനില്? തീർച്ചയായിട്ടും. ഒരു പഠിച്ച് നല്ലൊരു ജോലിയിലെത്തണം, അതാണ് എന്റെ ഒരു ആഗ്രഹം. ഇപ്പൊ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ആഗ്രഹമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. എന്റെ ഓർമ്മയിൽ വരുന്ന ഒരു കാര്യമാണ്, എന്റെ ഒരു ചെറുപ്പത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവം കൂടിയാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയ ഒരു
അത് എന്റെ ചെറുപ്രായത്തിലാണ്, അതെന്റെ ഓർമ്മയിലും ഇപ്പോഴും ഞാനത് സൂക്ഷിക്കുന്നു. അവിടെ പോയ അനുഭവം എനിക്ക് നല്ലൊരു അനുഭവമായിട്ടാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. അതിന്റെ ഒരു തിളക്കം ഇന്നും ആ കണ്ണുകളിൽ ഞങ്ങൾക്ക് കാണാം. വീട്ടിന് പുറത്ത് അമ്പിളി ഭയങ്കര ബിസിയാണ്, പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. വീട്ടിനകത്തും ബിസി തന്നെയാണ് അല്ലേ? എല്ലാ കാര്യങ്ങളിലും അമ്പിളി ഇൻവോൾവ് ആണോ? എന്തെല്ലാം ചെയ്യും? വീട്ടിലെ ജോലികളൊക്കെ ചെയ്യും, കുക്കിംഗ് കുക്കിംഗ് ചെയ്യും, പിന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അങ്ങനെയാണ് അടിക്കലും തുടക്കലും എല്ലാം ചെയ്യും. ശരിക്കും ഇങ്ങനെ തളർന്നു പോയ ഓരോ ജീവിതങ്ങൾക്ക് ഇങ്ങനെ ഒരു സഹായഹസ്തമായി ഒരു കൂട്ടായ്മ ഉള്ളപ്പോൾ, ഒരു ഗ്രൂപ്പ് ഉള്ളപ്പോൾ നമുക്കും ശക്തിയേറുകയാണ്, മുന്നോട്ടുള്ള യാത്രയിൽ ഇച്ചിരി കൂടെ പോസിറ്റീവായി ഫേസ് ചെയ്യാൻ സാധിക്കുന്നു. സാധിക്കുക കാഴ്ചയിലോ അത് പ്രവൃത്തിയിലോ? അത് പൂർത്തിയാകുമ്പോഴേക്കും നമ്മളെ തന്നെ വിലയിരുത്താൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. ഒന്ന് മാത്രം മനസ്സിലാക്കാം, ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയിൽ അമ്പിളിയും നമുക്കൊപ്പമുണ്ട്. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാം പുതിയ തീയതിയുടെ പുതിയ വിശേഷങ്ങളുമായി. കനൽ വഴികളിൽ ജീവന്റെ ഹൃദയ വീതി സാന്ത്വനമാണ്.